ഫോർത്ത് സെം BA BSc കോമൺ കോഴ്സ് മലയാളത്തിൻ്റെ റിവിഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നടത്തുന്നത്. 4 മൊഡ്യൂളുകളാണ് ഫോർത്ത് സെം BA BSc കോമൺ കോഴ്സ് മലയാളത്തിന് ഉള്ളത്. 1-ാമത്തെ മൊഡ്യൂളിലെ ലേഖനങ്ങളാണ്, 2-ാമത്തെ മൊഡ്യൂള് വിവർത്തനങ്ങളാണ്, 3-ാമത്തെ മൊഡ്യൂള് സാംസ്കാരിക ചരിത്രമാണ്, 4-ാമത്തെ മൊഡ്യൂള് നോവലാണ്. അപ്പം അതിൻ്റെ റിവിഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നടത്തുന്നത്. 1-ാമത്തെ മൊഡ്യൂളിലെ ലേഖനങ്ങളിൽ ആദ്യത്തെ ലേഖനം ഭാഷയും ആശയവിനിമയവും എന്നുള്ളതാണ്. ഡോക്ടർ KM പ്രഭാകരവാര്യരാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. പ്രഭാകരവാര്യരെ കുറിച്ച് പറയുമ്പോൾ 1933 ഡിസംബറിൽ മലപ്പുറം ജില്ലയിലെ വട്ടംകുളത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. വ്യാക്ഷേപകങ്ങളെക്കുറിച്ചൊരു പഠനം, മലയാളത്തെ മുൻനിർത്തി എന്ന വിഷയത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗവേഷണം. അണ്ണാമലൈ മദ്രാസ് യൂണിവേഴ്സിറ്റികളിലെ ലെക്ചററായി അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രൊഫസർ, വകുപ്പ് മേധാവി എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. വിവിധ സർവകലാശാലകളുടെ വിദഗ്ധ സമിതികളിലും UGC UPSC തുടങ്ങിയ അഖിലേന്ത്യാ സമിതികളിലും അദ്ദേഹം അംഗമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ആധുനിക ഭാഷാശാസ്ത്രം, കവിതയിലെ ഭാഷാശൈലി ശില്പം, ഭാഷയും മനഃശാസ്ത്രവും, തെളിയവും വെളിവും, ഒഴിയും പൊരുളും, മലയാള വ്യാകരണ സമീക്ഷ, ഭാഷാവലോകനം, ഭാഷാശാസ്ത്ര വിവേകം, മലയാളം മാറ്റവും വളർച്ചയും, മൊഴിവഴികൾ, ഭാഷാ സാഹിത്യം വിമർശനം എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. ഇനി ഭാഷയും ആശയവിനിമയവും എന്നുള്ള ലേഖനത്തെ പല പോയിൻ്റുകളാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ 1, ആശയവിനിമയ പ്രക്രിയ എന്നുള്ളതാണ്. 2, ആശയവിനിമയം എന്നാൽ എന്ത്. 3, ആശയവിനിമയ മാതൃകയും അതിലെ ഘടകങ്ങളും. 4, മറ്റു ചില ആശയവിനിമയ രീതികൾ. 5, ഭാഷാശാസ്ത്രം, മനോഭാഷാ വിജ്ഞാനം, വൃത്താന്ത സിദ്ധാന്തം. 6, ആശയവിനിമയത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ. അപ്പം ഇത്രയാണ് ആ ലേഖനത്തിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ. അപ്പം ഇനി അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊന്ന് ഓടിച്ച് നോക്കാം. 1-ാമത്തെ പോയിൻ്റായ ആശയവിനിമയ പ്രക്രിയ എന്നതിൽ, സാമാന്യമായി പറഞ്ഞാൽ ആശയവിനിമയത്തിനുള്ള പല ഉപാധികളിലെ ഒന്ന് മാത്രമാണ് ഭാഷ എന്ന് പറയുന്നുണ്ട്. അതേപോലെ ആംഗ്യം, ഉച്ചാരണ ശബ്ദം, സ്തോ പ്രകടനം, ലിപികൾ എന്നിവയെല്ലാം ആശയവിനിമയത്തിന് സഹായകമായിട്ട് ഉപയോഗിക്കുന്ന ഉപാധികളാണ് എന്ന് പറയുന്നു. വർണ്ണം, വെളിച്ചം, കൃത്രിമ ശബ്ദങ്ങൾ എന്നിവയെല്ലാം ആശയവിനിമയത്തിന് ഉപയോഗിക്കുന്ന ഉപാധികളാണ്. അപ്പോൾ ആശയവിനിമയം എന്ന പദത്തിന് അത്രയ്ക്ക് വ്യാപ്തിയുണ്ട് എന്ന് ലേഖകൻ പറയുന്നുണ്ട്. മനുഷ്യേതര ജീവികളിൽ നടന്നു വരുന്ന ഭാഷാ ആശയവിനിമയ പ്രക്രിയയെ മൃഗഭാഷ എന്നാണ് പറയുന്നത്. മനുഷ്യേതരമായിട്ടുള്ള ആശയവിനിമയ രീതികളെ ഭാഷ എന്ന് വിശേഷിപ്പിക്കാൻ സാധ്യമല്ല എന്നും മനുഷ്യഭാഷ മനുഷ്യേതര ആശയവിനിമയ രീതികളിൽ നിന്നും പലതരത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നും ലേഖനത്തിലെ ലേഖകൻ പറയുന്നു. ഇനി 2-ാമത്തെ പോയിൻ്റായിട്ടുള്ള ആശയവിനിമയം എന്നാൽ എന്ത് എന്നതാണ്. ആശയവിനിമയം പലതരത്തിലുണ്ട് എന്നും ദൂരെ പുക കാണുമ്പോൾ അവിടെ തീയുണ്ട് എന്ന ആശയം വരുന്നു എന്നും, അതേപോലെ കോഴികളുടെ കൂവല് പ്രഭാതത്തിൻ്റെ ആഗമനത്തെ സൂചിപ്പിക്കുന്നു എന്നും, കലങ്ങിയ കണ്ണുകൾ ഒരാളുടെ മാനസികാവസ്ഥയെയും അയാളുടെ കണ്ണിൽ ഏതെങ്കിലും പൊടിപടലങ്ങൾ പോയിട്ടോ ഇങ്ങനെ ഏതെങ്കിലും ഒരു ആശയവിനിമയത്തെയും സൂചിപ്പിക്കുന്നു എന്നും ലേഖകൻ പറയുന്നു. ഇനി 3-ാമത്തെ പോയിൻ്റായിട്ടുള്ള ആശയവിനിമയ മാതൃകയും അതിലെ ഘടകങ്ങളും എന്നതാണ്. അതിലെ ഭാഷണത്തിൽ സംസാരിക്കുന്ന ആൾ ഉത്ഭവസ്ഥാനവും കേൾക്കുന്ന ആൾ പ്രാപ്യസ്ഥാനവുമായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ആത്മകഥത്തിലെ ഈ രണ്ട് ഘടകങ്ങളുടെയും ധർമ്മങ്ങൾ ഒരാളിൽ തന്നെ ആയിരിക്കും. ഉത്ഭവസ്ഥാനത്ത് നിന്നുള്ള സന്ദേശം പ്രാപ്യസ്ഥാനത്ത് എത്തുമ്പോൾ ആശയവിനിമയം നടക്കുന്നു എന്ന് പറയും. ഉത്ഭവ കേന്ദ്രത്തിനും പ്രാപ്യകേന്ദ്രത്തിനും ഇടയിലുള്ള സ്വാഭാവികമോ കൃത്രിമമോ ആയ ഏതെങ്കിലും ഒരു മാധ്യമത്തിലൂടെ സഞ്ചരിക്കത്തക്ക വിധത്തിൽ സന്ദേശത്തെ രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ മാധ്യമത്തെ സഞ്ചാരപദം എന്ന് വിളിക്കാം. അപ്പോൾ അന്തരീക്ഷ വായുവാണ് സഞ്ചാരപദത്തിലെ
പദമെങ്കിൽ സന്ദേശത്തെ ശബ്ദ തരംഗങ്ങളാക്കി മാറ്റണം. ലോഹ കമ്പികളാണെങ്കിൽ അത് വൈദ്യുത വീചികളായി രൂപപ്പെടുത്തണം. ഇങ്ങനെ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് സന്ദേശത്തെ രൂപഭേദം വരുത്തുന്നതിന് സങ്കേതനം എന്ന് പറയുന്നു. സങ്കേതനത്തിന് കാരണമായ ഘടകത്തെ പ്രേഷകൻ എന്നും പറയുന്നു. രൂപാന്തരപ്പെടുത്തിയിട്ടുള്ള സന്ദേശത്തെ പറയുന്ന പേര് കോഡ് എന്നാണ്. ഇനി സ്വീകരിച്ച സന്ദേശങ്ങളെ അവയുടെ പൂർവ്വരൂപമായിട്ടുള്ള ആശയങ്ങളാക്കി മാറ്റുന്നതിന് വിസങ്കേതം എന്ന് പറയാം. ഇങ്ങനെ വിസങ്കേതം എന്ന കർമ്മം നിർവഹിക്കുന്ന ഘടകത്തിന് ആദായി എന്നും പറയുന്നു. അങ്ങനെ വരുമ്പോൾ ആശയവിനിമയ പ്രക്രിയയിലെ ഉത്ഭവസ്ഥാനം, പ്രേഷകം, സഞ്ചാരപദം, ആദായി, പ്രാപ്യസ്ഥാനം എന്നിങ്ങനെ 5 ഘടകങ്ങൾ അടങ്ങിയിരിക്കുന്നുണ്ട്. ഇനി ഇത് ഒരാളുടെ സംസാരത്തിലാണെങ്കിൽ സംസാരിക്കുന്ന ആള് ഉത്ഭവസ്ഥാനം, കേൾക്കുന്ന ആള് പ്രാപ്യസ്ഥാനം, അന്തരീക്ഷ വായു അതിൻ്റെ സഞ്ചാരപദം. ഈ കർമ്മം നിർവഹിക്കുന്നത് ഉച്ചാരണ അവയവങ്ങളാണ്. അപ്പോൾ ഉച്ചാരണ അവയവങ്ങൾ ആശയത്തെ ശബ്ദ തരംഗങ്ങളാക്കി മാറ്റുന്നു. ഈ ശബ്ദ തരംഗങ്ങൾ അയാളുടെ കർണപദത്തിലൂടെ തലച്ചോറിലേക്കുള്ള ഞരമ്പുകളിൽ എത്തുന്നു. ഈ ഞരമ്പുകളാണ് ആദായിയായി പ്രവർത്തിക്കുന്നത്. ഇനി അതിലെ 4-ാമത്തെ പോയിന്റാണ് മറ്റു ചില ആശയവിനിമയ രീതികൾ എന്നുള്ളത്. ദൂരശ്രവണി, പ്രക്ഷേപിണി തുടങ്ങിയിട്ടുള്ള യാന്ത്രികോപകരണങ്ങൾ വഴിയും ആശയവിനിമയത്തിൽ ഈ ഘടകങ്ങളെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട്. പ്രേക്ഷകം, ആദായി എന്നിവയുടെ പ്രവൃത്തികൾ നിർവഹിക്കാൻ പ്രത്യേകം യാന്ത്രിക ഘടകങ്ങൾ ഇവയിലെല്ലാം ഉണ്ടായിരിക്കും. ലിഖിത സമ്പ്രദായത്തിൽ ലേഖകൻ ഉത്ഭവ കേന്ദ്രവും എഴുതുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം പ്രേക്ഷകവും ലിപികള സങ്കേതങ്ങളും ആയിരിക്കും. കടലാസിൻ്റെ സ്ഥിരത എന്ന ധർമ്മത്തെ സഞ്ചാരപദം എന്നും പറയാം. വായിക്കുന്ന ആളുടെ കണ്ണുകളിൽ നിന്ന് തലച്ചോറിലേക്കുള്ള നാഡികൾ ആദായും വായിക്കുന്ന ആൾ പ്രാപ്യസ്ഥാനവും ആയിരിക്കും. അപ്പോൾ ലേഖനത്തിൽ ആശയവിനിമയത്തിന് കാലതാമസം നേരിടുന്നു എന്നുള്ളൊരു വ്യത്യാസം കൂടി അതിനുണ്ട് എന്നാണ് പറയുന്നത്. ഇനി 5-ാമത്തെ പോയിന്റായിട്ടുള്ള ഭാഷാശാസ്ത്രം, മനോഭാഷാ വിജ്ഞാനം, വൃത്താന്ത സിദ്ധാന്തം. ഇപ്പോൾ സങ്കേത ചിഹ്നങ്ങളെ മാത്രം ആസ്പദമാക്കിയുള്ള പഠനമാണ് ഭാഷാശാസ്ത്രത്തിൽ അവലംബിച്ചു വരുന്നത്. ഭാഷാവൃത്തിയെയും ചോദന പ്രതിചേഷ്ടകളുടെ രൂപത്തിൽ വിശദീകരിക്കുകയാണ് മനോഭാഷാ വിജ്ഞാനത്തിൻ്റെ ലക്ഷ്യം. മനഃശാസ്ത്രത്തിൻ്റെയും ഭാഷാശാസ്ത്രത്തിൻ്റെയും സങ്കലനത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മനോഭാഷാ വിജ്ഞാനം ഇടക്കാലത്ത് വളരെയധികം വളർച്ച പ്രാപിച്ചിട്ടുള്ള ഒരു പഠന ശാഖയാണ്. സന്ദേശത്തെ ഒരിടത്തു നിന്ന് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ മറ്റൊരിടത്ത് എത്തിക്കുവാൻ ഏതെല്ലാം നടപടികൾ കൈക്കൊള്ളാം എന്നതാണ് വൃത്താന്ത സിദ്ധാന്തം മുഖ്യമായിട്ട് അന്വേഷിക്കുന്നത്. ഇനി ഇതിൽ 6-ാമത്തെ പോയിന്റാണ് ആശയവിനിമയത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ. അംഗവിക്ഷേപ ശാസ്ത്രം അംഗചലനങ്ങൾ മൂലം ആശയവിനിമയം നടത്തുന്നതിനെക്കുറിച്ചുള്ള പഠനമാണ്. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ ഈ അപൂർവ സിദ്ധിയുടെ നിഗൂഢതയും സങ്കീർണതയും വളരെയധികം വിപുലമായിട്ടുള്ള ഘടകങ്ങളാണ് എന്ന് പറഞ്ഞ് ലേഖകൻ ഈ ലേഖനം അവസാനിപ്പിക്കുകയാണ്. അടുത്ത ലേഖനം പത്രഭാഷയിലെ വ്രതാസ്ഥൂലത എന്നതാണ്. വാസുദേവ ഭട്ടതിരി എഴുതിയിട്ടുള്ള ഒരു ലേഖനമാണിത്. വാസുദേവ ഭട്ടതിരിയെക്കുറിച്ച് പറയുമ്പോൾ 1920 പത്തനംതിട്ടയിലെ പന്തളത്തിനടുത്താണ് അദ്ദേഹത്തിൻ്റെ ജനനം. ഒരു അധ്യാപകൻ, വിശ്വവിജ്ഞാനകോശം എഡിറ്റർ എന്നീ നിലകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഭാരതീയ ദർശനങ്ങൾ, നല്ല മലയാളം, അഭിനവ മലയാള വ്യാകരണം, ഭാഷാശാസ്ത്രം, കേരള പാണ്ഡിത്യത്തിലൂടെ ഔചിത്യ വിചാരം, പത്രഭാഷ തുടങ്ങിയിട്ടുള്ള നിരവധി കൃതികളും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഭഗവത്ഗീത, ഗീതാഗോവിന്ദം, നാരായണീയം, സുഭാഷിത ത്രിശതി എന്നിങ്ങനെ വ്യാഖ്യാനങ്ങളും ഭാരതേന്ദു എന്ന സംസ്കൃത മഹാകാവ്യവും അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഭാഷ കുറച്ചു കാലം കൊണ്ട് വളരെ വികസിച്ചിട്ടുള്ള ഒന്നാണ് എന്ന് അദ്ദേഹം ഈ ലേഖനത്തിൽ പറയുന്നു. അപ്പോൾ ഏത് ഭാഷയ്ക്കും ഉണ്ട് ചില സവിശേഷതകൾ. അത് മറന്ന് സംസ്കൃതത്തെയും ഇംഗ്ലീഷിനെയും ഒക്കെ വേണ്ടതിലേറെ ആശ്രയിച്ചിട്ട് എന്നാൽ മലയാളത്തെ വികൃതമാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്.
ഇതിന് ഉദാഹരണമായിട്ട് ചില പദങ്ങളെ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. ധ്രുവീകരണം, പുനഃസാമൂഹ്യവൽക്കരണം, ശൈലീവൽക്കരണം എന്നിങ്ങനെയുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷ് അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വലിയ പദങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരം ബുദ്ധിമുട്ടുള്ള പദങ്ങളുടെ അർത്ഥം കൂടി മനസ്സിലാവില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുക. ഈ പദങ്ങൾ വ്യാകരണ സംബന്ധമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ ജാള്യത, വേഗത, പ്രാധാന്യത എന്നിങ്ങനെ നിഘണ്ടുവിലില്ലാത്ത പദങ്ങൾ ജാള്യം, വേഗം, പ്രാധാന്യം എന്നിങ്ങനെ ഉപയോഗിക്കണം എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. വാഗ്മിതയ്ക്ക് പകരം വാചാലത എന്നുപയോഗിക്കുന്നു. സുഹൃത് ഭാഷണത്തിനു പകരം സൗഹാർദ്ദപരമായ സംഭാഷണം എന്ന് പ്രയോഗിക്കുന്നതും നല്ലതല്ല എന്ന് ലേഖകൻ പറയുന്നു. വിമ്മിഷ്ടം, അനിർവാര്യം, പർപ്പടകം, സ്വര്യം എന്നൊക്കെ എഴുതുന്ന പദങ്ങളെ പരിഷ്കരിച്ച് വഷളാക്കുകയാണ് ചെയ്യുന്നത്. വിമ്മിട്ടം, അനിവാര്യം, പപ്പടം, സ്വൈരം എന്നിവയാണ് ശരിയായ രൂപങ്ങൾ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇനി ലിപി വിന്യാസത്തിലാണെങ്കിൽ സൂര്യൻ, പർവ്വതം, തത്വം, അർത്ഥം, അധ്യാപകൻ എന്നിങ്ങനെ എഴുതുന്ന കൂട്ടക്ഷരങ്ങളെക്കുറിച്ച് അദ്ദേഹം അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ വി കൃഷ്ണവാര്യരുടെ ഒരു പ്രബന്ധമാണ് അദ്ദേഹം ഇതിനുദാഹരണമായി പറയുന്നത്. അതിലെ വിശദമായിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഇനി പ്രത്യയങ്ങളെക്കുറിച്ചും അദ്ദേഹം പറയുന്നുണ്ട്. അതിനുദാഹരണമായിട്ട് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ പരിഭാഷയാണ് എടുത്തു കാണിക്കുന്നത്. അപകർഷതാ ബോധം എന്ന് പരിഭാഷപ്പെടുത്തുന്നു. അപകർഷത്തെക്കുറിച്ചുള്ള ബോധം അപകർഷബോധമാണ് എന്ന് അദ്ദേഹം തിരുത്തുന്നുമുണ്ട്. സ്വന്തം അപകർഷത്തെക്കുറിച്ചുള്ള ബോധമാകിയാൽ സ്വാപകർഷബോധം എന്ന് കൂടുതൽ നന്ന് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അതേപോലെ അവകൾ, ഇവകൾ, ഇവയിലെ കൾ ആവശ്യമില്ലെന്നും ഇവ അവ എന്നത് ബഹുവചനം തന്നെയാണെന്നും പറയുന്നുണ്ട്. അസൗകര്യങ്ങൾ, ഏർപ്പാടുകൾ, ക്രമീകരണങ്ങൾ, ചെലവുകൾ മുതലായവയിലെ കൾ പ്രത്യയം അനാവശ്യമാണെന്ന് അദ്ദേഹം പറയുന്നു. പല, ചില, അനേകം, ധാരാളം മുതലായവ ബഹുത്വ സൂചകങ്ങളായതുകൊണ്ട് തന്നെ ഇവയോടുള്ള വിശേഷണങ്ങൾ പിന്നെ ആവശ്യമില്ല. അതേപോലെ സംഖ്യാവാചകങ്ങൾ ചേർന്നാലും നപുംസക നാമങ്ങളിൽ ബഹുവചന പ്രത്യയം വേണ്ട എന്ന മലയാള വ്യാകരണത്തിൽ തന്നെ നിയമമുണ്ട്. രണ്ട് പുസ്തകങ്ങൾ, നാല് ദിവസങ്ങൾ ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. നപുംസക വിശേഷങ്ങളോട് അവ ബഹുവചനമാണ് എങ്കിലും ഏകവചനമായ വിശേഷം ചേർത്താൽ മതിയെന്നും പറയുന്നുണ്ട്. ആകർഷകങ്ങളായ വസ്തുക്കൾ, സുലഭങ്ങളായ സസ്യങ്ങൾ എന്ന ആവശ്യമില്ല. ആകർഷകമായ വസ്തുക്കൾ, സുലഭമായ സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മതി. അതേപോലെ നാലു വർഷങ്ങൾക്ക് മുമ്പ്, 4 വർഷം മുമ്പ് എന്ന് മതി. വിശേഷണങ്ങളോട് പരം ചേർക്കേണ്ട ആവശ്യമില്ല. രാഷ്ട്രീയ പരം, സാമുദായിക പരം, അതിൻ്റെ ആവശ്യമില്ല. രാഷ്ട്രീയം, സാമുദായിക ഇങ്ങനെ മതി. മതപരമായ കാര്യം വേണ്ട, മതകാര്യം മതി എന്ന് അദ്ദേഹം എടുത്തു കാണിക്കുന്നു. പിന്നെ വിശേഷണ രൂപങ്ങളെക്കുറിച്ചാണ് അടുത്തതായിട്ട് പറയുന്നത്. അതായത് അതിനെ ഒരു ഇംഗ്ലീഷ് പദത്തെയാണ് ഉദാഹരണം കാണിക്കുന്നത്. ലീഗൽ പ്രൊസീജിയർ എന്ന് കണ്ടാൽ നിയമപരമായ നടപടി വേണ്ട, നിയമ നടപടി എന്ന് മതി. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ സമസ്ത പദത്തിലെ പൂർവ്വപദത്തിന് വിശേഷണ രൂപമില്ലെങ്കിലും വിശേഷാർത്ഥമുണ്ട് എന്ന് പറയാം. മരപ്പെട്ടി, തലവേദന, ഇവയ്ക്ക് മരം കൊണ്ടുള്ള പെട്ടി, തലയിലെ വേദന എന്ന് അർത്ഥമുണ്ട്. അപ്പോൾ മരം, തല എന്നീ പദങ്ങൾ ഒറ്റയ്ക്ക് നിന്നാൽ വിശേഷണമില്ലെങ്കിലും സമസ്ത പദത്തിൻ്റെ ഭാഗമാകുമ്പോൾ അവ വിശേഷണങ്ങളാകുന്നു എന്ന് പറയാം. അതിൻ്റെ ഉദാഹരണങ്ങളും പറയുന്നുണ്ട്. ശരീരശക്തി, മനോരോഗം, വ്യവസായ വിപ്ലവം, ഗ്രഹവിനോദം, സ്ത്രീ സ്വഭാവം, വ്യക്തിവിരോധം എന്നൊക്കെ മതി എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനാവശ്യമായി ആയ പ്രയോഗിക്കുന്നത് ഭാഷയ്ക്ക് അനാവശ്യമായിട്ടുള്ള കൂട്ടിച്ചേർക്കലാവുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതായ ഒരു വിശേഷം എന്തെന്നാൽ, അപ്പോൾ അവിടെ ആയയുടെ ആവശ്യം ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു. അതേപോലെ സംബോധനം എന്നതിനെ അഭിസംബോധനം എന്ന് പ്രയോഗിക്കുന്നിടത്ത് അനാവശ്യമായിട്ടുള്ള കൂട്ടിച്ചേർക്കലാണ് ഉണ്ടാക്കുന്നത്. സജ്ജം വേണ്ടിടത്ത് സുസജ്ജിതം എന്നെല്ലാം കൂട്ടിച്ചേർക്കുന്നു ഉണ്ടെന്നും അത് ആവശ്യമില്ല എന്നും അദ്ദേഹം പറയുന്നു. ഹാർദത്തെ ഹാർദവം എന്നാക്കുന്നതും ഈ രീതി തന്നെയാണ്. പിന്നെ അനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ഒരു കൂട്ടിച്ചേർക്കുന്നത് ഒരു ഇംഗ്ലീഷിൻ്റെ പ്രേരണ കൊണ്ടാണ് കടന്നുകൂടിയത് എന്ന് ലേഖകൻ പറയുന്നുണ്ട്.
യാതൊരു അതേപോലെ തന്നെയാണ്. ഒരുവിൻ്റെ സ്ഥാനത്ത് ഊന്നൽ കൊടുക്കാനായിട്ട് യാതൊരു എന്ന് പലപ്പോഴും നമ്മൾ പ്രയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഗതികൾ, പറ്റി, കുറിച്ച് മുതലായവ നമുക്ക് ഇനി ആ പ്രശ്നം ചർച്ച ചെയ്യാം എന്നതിന് പകരം നമുക്ക് ഇനി ആ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്ന് പറയേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം ഉദാഹരണ സഹിതം വ്യക്തമാക്കുക. അതുപോലെ അടുത്തത് വിസന്ധിയെക്കുറിച്ചാണ് പറയുന്നത്. ചുമതല ബോധം, വായ്പാ നയം, വിട്ടുവീഴ്ച മനോഭാവം, ഇവിടൊക്കെ ആകാരാന്തത്തിൻ്റെ ദീർഘം, അത് ആവശ്യമില്ല എന്ന് പറയുന്നത്. ഗംഗാജലം, സന്ധ്യാവന്ദനം, പരീക്ഷാ വിജയം എന്നിവയിൽ ദീർഘം കാണുന്നത് പോലെയല്ല ചുമതലാബോധത്തിലും വായ്പാ നയത്തിലുമുള്ള ദീർഘം. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വാചകങ്ങളിൽ അനാവശ്യമായിട്ടുള്ള പദങ്ങൾ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല എന്ന് ലേഖകൻ പറയുന്നു. നിബാധങ്ങൾ മതിയാകുമ്പോൾ എ, ഓവും എന്നിവ അർത്ഥം കുറിക്കാൻ ഉതകുന്നവയാണ്. അപ്പോൾ അത് ധരിക്കാതെ, മാത്രം, പോലും, കേവലം തുടങ്ങിയിട്ടുള്ള പദങ്ങളെ അവിടെ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ എന്നിരുന്നാലും, എന്നിരുന്നാൽ തന്നെയും, എന്നാൽ പോലും തുടങ്ങിയവ ഊതി വീർപ്പിച്ച് അവതരിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നും ലേഖകൻ പറയുന്നു. അതുപോലെ തന്നെ ക്രിയാവിശേഷണങ്ങളിൽ ആയി തുടങ്ങിയിട്ടുള്ള പദങ്ങളുടെ, വേണ്ടി തുടങ്ങിയിട്ടുള്ള പദങ്ങളുടെ ആവശ്യം ഇല്ല. കേരള സന്ദർശനത്തിനായി തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നു എന്ന വാക്യത്തിൽ സന്ദർശനത്തിന് എന്നു മതി എന്ന് പറയാം. പിന്നെ മലയാളത്തിൽ വിലപ്പെട്ട സ്വത്താണ് അനുപ്രയോഗം, കളഞ്ഞുപോയി, ബോധിപ്പിച്ചു കൊള്ളുന്നു, പറഞ്ഞേക്കാം, പറഞ്ഞുകൊള്ളുന്നു തുടങ്ങിയിട്ടുള്ള പദങ്ങൾ. അടുത്തത് സമസ്ത ക്രിയകളെക്കുറിച്ചാണ് പറയുന്നത്. മുഖം കാണിക്കുക, ചെണ്ട കൊട്ടിക്കുക, തപസ്സിരിക്കുക തുടങ്ങിയവ ശൈലിയായി മാറിയിരിക്കുന്നു. അപ്പോൾ അതുപോലെ സന്ദർശനം നടത്തുക, പ്രസംഗം ചെയ്യുക മുതലായ പദങ്ങൾ ചുരുക്കി പറയുന്നതാണ് നല്ലത് എന്ന് ലേഖകൻ കൂട്ടിച്ചേർക്കുന്നു. അതുപോലെ തന്നെ വാക്യങ്ങളിലെ വാലുകളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു. സഹായകമായിട്ടുണ്ടെന്ന് പറയാതെ തരമില്ല, ഇങ്ങനെ പറയാതെ തരമില്ല എന്നത് അവിടെ അധികപ്പറ്റാണ്. അത്തരം പ്രയോഗങ്ങൾ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഉപക്രമങ്ങളും ആ രീതിയിൽ തന്നെ, തുറന്നു പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ, വെച്ചുകെട്ടാതെ, ഇതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ എന്ന് പറയുമ്പോൾ അതുവരെ സത്യമല്ല പറഞ്ഞത് എന്ന സൂചന വരുന്നു. അടുത്തത് സമുച്ചയത്തെക്കുറിച്ചാണ് പറയുന്നത്. സമുച്ചയം എന്ന് പറഞ്ഞാൽ കൂട്ടിച്ചേർക്കലാണ്. അപ്പം ഞാൻ വീട്ടിൽ വരികയും കുളിക്കുകയും ഊണ് കഴിക്കുകയും ചെയ്തിട്ട് ഉറങ്ങി എന്ന് പറയുന്നത് മലയാളിയുടെ ശീലമല്ല. ഞാൻ വീട്ടിൽ വന്ന് കുളിച്ച് ഉണ്ട് ഉറങ്ങി എന്ന് പറയുന്നതാണ് മലയാളിയുടെ ശീലം. അതേപോലെ കർമ്മണി പ്രയോഗം, മലയാളത്തിലെ കർമ്മണി പ്രയോഗം ഇല്ല. പെടുക എന്ന് കൂട്ടിച്ചേർക്കുന്നതാണ് കർമ്മണി പ്രയോഗം. പത്തുപേർ വെടിവെച്ച് കൊല്ലപ്പെട്ടു എന്ന് പറയാതെ പത്തുപേർ വെടിയേറ്റ് മരിച്ചു എന്ന് പറയുന്നതാണ് നല്ലത്. ഇംഗ്ലീഷിലെ പാസീവ് വോയിസിൽ ഉള്ള വാക്യങ്ങളെ നാം മലയാളത്തിലേക്ക് അതേപോലെ പരിഭാഷപ്പെടുത്തുമ്പോഴാണ് ഈ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ചില ആളുകൾ കർമ്മണി പ്രയോഗം അനിവാര്യമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും അത് ശരിയല്ല എന്നാണ് ലേഖകൻ്റെ അഭിപ്രായം. ഏത് വാക്യവും കർമ്മണി ഒഴിവാക്കി തന്നെ നന്നായി പരിഭാഷപ്പെടുത്താമെന്ന് അദ്ദേഹം പറയുന്നു. അടുത്തത് പൗനരുക്തിയം ആണ്. പൗനരുക്തിയം എന്നാൽ വീണ്ടും പറയുന്നതാണ്. അതായത് ചകിതൻ എന്നതിന് പകരം ഭയചകിതൻ എന്ന് പ്രയോഗിക്കേണ്ട കാര്യമില്ല. ചകിതൻ എന്ന് പറഞ്ഞാൽ തന്നെ ഭയപ്പെട്ടവൻ എന്നാണ് അർത്ഥം. ധനകാര്യമന്ത്രി ആവശ്യമില്ല, ധനമന്ത്രി മതി. ഒരുപക്ഷേ ഞാൻ പോയെന്ന് വരാം എന്ന വാക്യത്തിൽ ഒരുപക്ഷെ ആവശ്യമില്ല, ഞാൻ പോയെന്ന് വരാം എന്ന് പറയുമ്പോൾ തന്നെ അത് ചിലപ്പോഴേ സംഭവിക്കുള്ളൂ എന്നുള്ളൊരർത്ഥം വരുന്നുണ്ട്. പത്രഭാഷ സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിൽ എഴുതുകയാണ് വേണ്ടത്. സാധാരണക്കാരനെ ഉദ്ദേശിച്ചുള്ള ലേഖനങ്ങളായതുകൊണ്ട് തന്നെ, സാധാരണക്കാരെ വായിച്ച് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പത്രലേഖൻ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിലാണ് പത്രങ്ങളിൽ എഴുതേണ്ടത് എന്ന് കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ലേഖനം അവസാനിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ലേഖനത്തിൻ്റെ അവസാനം കുറേ ഉദാഹരണങ്ങൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ പുസ്തകത്തിൽ, ആ ലേഖനത്തിൽ കൊടുത്തിട്ടുള്ളതാണ്. അത് നിങ്ങളത് വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ അതിലെ ആദ്യത്തെ ലേഖനമായ തീറ്റയുടെ ജനാധിപത്യം, എം എൻ കാരശ്ശേരിയാണ് ഈ ലേഖനം എഴുതിയിട്ടുള്ളത്. എം എൻ കാരശ്ശേരിയുടെ മുഴുവൻ പേര് മുഹിയുദ്ദീൻ നടുക്കണ്ടിയിൽ എന്നാണ്. കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരിയിൽ ജനിച്ച അദ്ദേഹം മലയാളത്തിലെ എം എ എംഫിൽ PhD ബിരുദങ്ങൾക്ക് ശേഷം അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടു. 1986 മുതൽ കാലിക്കറ്റ് സർവകലാശാല മലയാള വിഭാഗത്തിലായിരുന്നു. മെക്കയിലേക്കുള്ള പാത
തിരുവരുൾ, കുറിമാനം, കാഴ്ചവട്ടം, ഒന്നിൻ്റെ ദർശനം, ആലോചന, ആരും കൊളുത്താത്ത വിളക്ക്, മാരാരുടെ കുരുക്ഷേത്രം, ചേകന്നൂരിൻ്റെ രക്തം, വൈക്കം മുഹമ്മദ് ബഷീർ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന പുസ്തകങ്ങളാണ്. അപ്പോൾ അവിടെ തീറ്റയുടെ ജനാധിപത്യം എന്ന ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്, വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും എല്ലാ കാര്യത്തിലും എല്ലാവർക്കും തുല്യമായ അവസരം ഉറപ്പുവരുത്തുന്ന ഒരു വ്യവസ്ഥയാണ് ജനാധിപത്യമെന്നും അത് തീറ്റയുടെ കാര്യത്തിലും പുലരണം എന്നുമാണ്. അതാണ് ഭക്ഷണത്തിൻ്റെ ജനാധിപത്യം എന്ന് അദ്ദേഹം പറയും. അപ്പം അതിനൊരു പഴയ കഥ അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ട്. അതായത് നമ്പൂരിശനും കാര്യസ്ഥനും കൂടി കച്ചേരിക്ക് പോകുമ്പോൾ പാലം മുറിഞ്ഞ രണ്ടുപേരും വെള്ളത്തിൽ വീഴുന്നു. അപ്പോഴ് നമ്പൂരിശനൊരു സംശയം തോന്നുന്നുണ്ട്, താൻ കുടിക്കുന്ന വെള്ളം തന്നെയല്ലേ കാര്യസ്ഥനും കുടിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വിളിച്ച് പറയുന്നുണ്ട്, രാമ കലക്കി കുടിയെന്ന്. അപ്പോൾ മരണത്തിലും കൂടി തമ്പുരാനും പ്രജയ്ക്കും ഒരേ അന്നപാനീയങ്ങൾ പറ്റില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് അതവിടെ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നതും. ഏതൊരാൾക്കും ഇഷ്ടപ്പെട്ടത് കഴിക്കാനുള്ള സൗകര്യം കിട്ടുക എന്നതാണ് ഭക്ഷണത്തിലെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം എന്ന് ലേഖനത്തിൽ അവതരിപ്പിക്കുന്നു. മുസ്ലിങ്ങളും ഹിന്ദുക്കളും പശുവിറച്ചിയുടെയും പന്നിയിറച്ചിയുടെയും കാര്യത്തിൽ പുലർത്തുന്ന വ്യത്യാസം അദ്ദേഹം അവിടെ എടുത്തു പറയുന്നുണ്ട്. അപ്പം അതിന് ബഷീറിൻ്റെ പ്രേമലേഖനത്തിലെ കഥ അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതായത് സാറാമ്മയും കേശവൻ നായരും. അപ്പം അവർ ഒരു ചായ കുടിക്കാനായിട്ട് കയറുമ്പോൾ കേശവൻ നായർക്ക് ചായയും സാറാമ്മയ്ക്കും കാപ്പിയും വേണം എന്നതായിരുന്നു. അതിൽ കേശവൻ നായർ രണ്ടുപേർക്കും ചായ മതിയെന്നും സാറാമ്മ രണ്ടുപേർക്കും കാപ്പി മതിയെന്നും പറയുന്നുണ്ട്. ഒടുക്കം രണ്ടുപേരും ഒരാൾ ചായയും ഒരാൾ കാപ്പിയും കുടിച്ചതോടെയാണ് തർക്കം അവസാനിക്കുന്നത് എന്ന് അദ്ദേഹം അവതരിപ്പിക്കുന്നു. പിന്നീട് അദ്ദേഹം വീടുകളിലേക്കാണ് എത്തി നോക്കുന്നത്. അതായത് വീടുകളിലെയും ചില അലോസരങ്ങളുടെ പ്രധാന പ്രശ്നം ഈ ഭക്ഷണത്തിൻ്റെ ജനാധിപത്യമാണെന്ന് അദ്ദേഹം കണ്ടെത്തുന്നുണ്ട്. അതായത് ഉപ്പുമാവിലെ പഞ്ചസാരയിട്ട് കഴിക്കുന്നത് ഭാര്യയ്ക്ക് കണ്ടുകൂടാ, ഭർത്താവിനാണെങ്കിൽ അത് ബഹുപത്യവുമാണ്. അപ്പോൾ ഭാര്യയ്ക്ക് താൻ അങ്ങനെ കഴിക്കുകയില്ലെന്ന് മാത്രമല്ല ഭർത്താവ് അങ്ങനെ കഴിക്കുന്നത് ഇഷ്ടപ്പെടുന്നുമില്ല. അപ്പോൾ ഇത് നല്ല ശീലമല്ല എന്ന് എമ്മൻകാരശ്ശേരി പറയുന്നു. അയാൾക്ക് അയാളുടെ രുചി നല്ലതാണ്, ഭാര്യയ്ക്ക് ഭാര്യയുടെ രുചി നല്ലതാവുന്നത് പോലെ തന്നെ. അപ്പോൾ തനിക്ക് രുചി തൻ്റെ രുചി പോലെ തന്നെ മറ്റേയാൾക്ക് അയാളുടെ രുചിയും പ്രധാനമാണ് എന്ന് തിരിച്ചറിവാണ് തീറ്റയുടെ ജനാധിപത്യമെന്നും ഈ ലേഖനത്തിൽ അദ്ദേഹം സമർത്ഥിക്കുന്നു. അത്രയാണ് ആ ലേഖനത്തിൽ പറയുന്നത്. ഇനി ഭംഗി വാക്ക് എന്ന ലേഖനമാണ്, അതും എം എൻ കാരശ്ശേരിയാണ് രചിച്ചിട്ടുള്ളത്. ഭംഗി വാക്ക് എന്നതിൽ കൂടെ നമ്മൾ പറയുന്ന മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായിട്ട് പറയുന്ന നുണകളെയാണ് അദ്ദേഹം ചിത്രീകരിക്കുന്നത്. സ്ത്രീയും പുരുഷനും ബസ്സിൽ ഒരേ സീറ്റിൽ ഇരിക്കാത്തതിനെയാണ് അദ്ദേഹം ആദ്യം പറയുന്നത്. കേരളമൊഴികെയുള്ള മറ്റ് തെക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും ഈ സിസ്റ്റം ഇല്ല എന്ന് അദ്ദേഹം കാണിക്കുന്നു. അപ്പോൾ മലയാളിക്ക് തീവണ്ടിയിലും വിമാനത്തിലൊന്നും പുരുഷൻ്റെ അടുത്ത് അവർ അപരിചിതനായ പുരുഷൻ്റെ അടുത്ത് സ്ത്രീ ഇരിക്കുന്നതിലൊന്നും തോന്നുന്നില്ല. പക്ഷേ ബസ്സിലിരിക്കുമ്പോൾ അതൊരു വലിയ വിവാദമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരാൾ മരിച്ച് കഴിയുന്ന സന്ദർഭത്തിൽ അയാളെക്കുറിച്ച് കുറ്റം പറയേണ്ട ആവശ്യമില്ല, എങ്കിലും അയാളുടെ ഇല്ലാത്ത ഗുണഗണങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത് ഒരു കപടനാട്യമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത് കടമ്മനിട്ട രാമകൃഷ്ണൻ തൻ്റെ ചാക്കാല എന്ന കവിതയിൽ അവതരിപ്പിക്കുന്നതായിട്ടും അദ്ദേഹം ആ ലേഖനത്തിൽ പറയുന്നുണ്ട്. അന്യനാടുകളിൽ അതേപോലെ സമ്മാനം കൊടുക്കുന്നത് തുറന്നു കാണിച്ചാണ്. പക്ഷേ നമ്മൾ വർണ്ണക്കടലാസ് കൊണ്ട് മൂടിപ്പൊതിഞ്ഞാണ് സമ്മാനം കൊടുക്കുന്നത്. അപ്പോൾ ഇതും ഒരുതരം നാട്യം തന്നെയാണ് എന്ന് പറയുന്നു. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് കേരളത്തിലെ ഒരു കോളേജിൽ കോളേജ് യൂണിയൻ മുഖ്യാതിഥിക്ക് ഒരു പൊതിയിൽ കെട്ടിപ്പൊതിഞ്ഞു കൊടുത്തത് ഒരു വിഷസർപ്പത്തെ ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള കപടനാട്യങ്ങൾ അതിനെയാണ് കാരശ്ശേരി അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ സന്തോഷവും സ്നേഹവും പ്രകടിപ്പിക്കുന്നതിൽ നമ്മൾ വളരെ പിശുക്കരാണെന്ന് പറയുന്നു. സ്വന്തം മാതാപിതാക്കൾ പോലും അവരുടെ കുട്ടികളുടെ മുമ്പിൽ സന്തോഷവും സ്നേഹവും പ്രകടിപ്പിക്കാതെ അത് തീർക്കുന്ന പേരക്കുട്ടികളോടാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജാതിസ്പർദ്ധ, മതവർഗീയത, പ്രാദേശികത, രാഷ്ട്രീയ പക്ഷപാതം ഇതൊക്കെ ഉള്ളിലൊതുക്കിയിട്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്നതിനെക്കുറിച്ച് അദ്ദേഹം അവിടെ എടുത്ത് പറയുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഉള്ളു തുറന്ന് സംസാരിക്കുന്നവർ വളരെ അപൂർവമാണെന്ന് ലേഖനത്തിൽ പറയുന്നു. അപ്പോൾ അല്പം മദ്യം അകത്ത് ചെന്നാലാണ് പലപ്പോഴും അവർക്ക് ഉള്ളു തുറക്കാനായിട്ട് കഴിയുക. അതുകൊണ്ടായിരിക്കും കേരളത്തിൽ ഇത്രയധികം മദ്യപാനികൾ ഉണ്ടായത് എന്നും കൂടി ലേഖനത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. മലയാളത്തിലെ ഭംഗിവാക്ക് എന്ന ഒരു പ്രയോഗം തന്നെ ഉണ്ട് എന്ന് അദ്ദേഹം എടുത്ത് കാണിക്കുകയാണ്. സദ്യ നന്നായില്ല എന്നാണെങ്കിലും വളരെ കേമമായിരിക്കുന്നു എന്നാണ് സദ്യയെക്കുറിച്ച് പറയാറ്. അപ്പോൾ നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് നുണകൾ പറയുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്. അപ്പോൾ അത് നേരാണ് എന്ന് ഭാവിക്കുന്നതിനെ നമ്മുടെ സംസ്കാരം എങ്ങനെ കൊണ്ടാടുന്നു എന്നതിൻ്റെ സൂചനയാണ് ഈ ഭംഗിവാക്ക് എന്ന പ്രയോഗം തന്നെ എന്ന് എം എൻ കാരശ്ശേരി പറയുന്നു. അതോടുകൂടി ഭംഗിവാക്ക് എന്ന അധ്യായം അവസാനിക്കുന്നു. അടുത്തത് ഡോക്ടർമാരുടെ രോഗം വേണ്ടത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസം എന്ന പി പവിത്രൻ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല തിരൂർ സെൻറ്ററിലെ മലയാളം പ്രൊഫസറാണ്. എം എൻ വിജയൻ എന്ന കേരളീയ ചിന്തകൻ, മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം, മാർക്സ്, ഗാന്ധി, അംബേദ്കർ എന്നിവയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ. ഇനി മാതൃഭാഷ എന്നത് ആശയവിനിമയത്തിനുള്ള ഉപാധിയാണ് എന്ന നിലയിൽ പരമ്പരാഗതമായി തന്നെ അത് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ലേഖനത്തിൻ്റെ ആവശ്യം തന്നെ പറയുന്നത്. അതായത് മനുഷ്യരുടെ ഭാവനയുടെയും ചിന്തയുടെയും സൗന്ദര്യബോധത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ ഇരിപ്പിടമാണ് മാതൃഭാഷ. അന്യഭാഷാ മാധ്യമത്തിൽ അധ്യയനം നടക്കുമ്പോൾ അറിവിനെ അകൃത്രിമമായിട്ട് സംശീകരിക്കാൻ കുട്ടികൾക്ക് കഴിയാറില്ല എന്ന കാഴ്ചപ്പാടാണ് പവിത്രൻ വെച്ചു പുലർത്തുന്നത്. താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്ന് അറിവും അനുഭവവും ആർജിക്കാനും അത് സ്വാഭാവികമായി ആവിഷ്കരിക്കാനും വ്യക്തികളെ പ്രാപ്തരാക്കുന്നത് മാതൃഭാഷയാണെന്നും അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. വൈദ്യപഠനത്തിലെ മാതൃഭാഷ ഒരു പ്രധാന ഘടകമാണ് എന്നാണ് പവിത്രൻ പിന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്ക് താല്പര്യമില്ലാതെ ചേരുന്ന കുട്ടികൾ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാത്ത ഒരു വിഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. രോഗിയുടെ ഭാഷ ഡോക്ടർക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് വലിയ ചികിത്സാ പിഴവായി തീരുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എട്ടാം തരം വരെയെങ്കിലും മാതൃഭാഷയിലായിരിക്കണം വിദ്യാഭ്യാസം നടത്തേണ്ടത് എന്നുള്ള വിദ്യാഭ്യാസ അവകാശ നിയമം അത് അദ്ദേഹം അവിടെ എടുത്തു പറയുന്നുണ്ട്. മലയാളം എഴുതാനോ വായിക്കാനോ അറിയാത്ത, മലയാള സാഹിത്യത്തെക്കുറിച്ച് കൃത്യമായിട്ട് യാതൊന്നും അറിയാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സൗന്ദര്യബോധവും ഉണ്ടാവില്ല എന്നാണ് പവിത്രൻ സൂചിപ്പിക്കുന്നത്. ഡോക്ടർമാരെ തിരഞ്ഞെടുക്കാനായി നടത്തിയ പരീക്ഷയുടെ അഭിമുഖത്തിൽ PSC ചെയർമാൻ ഇങ്ങനെ പറയേണ്ടായി, സാമാന്യ വിജ്ഞാനം ഇല്ലാത്തവരാണ് ഡോക്ടർമാർ എന്ന് പറയേണ്ടി, ഉദ്യോഗാർത്ഥികൾ ഡോക്ടർമാർ എന്നല്ല ഉദ്യോഗാർത്ഥികൾ സാമാന്യ വിജ്ഞാനം ഇല്ലാത്തവരാണ് എന്ന് പറയേണ്ട ഒരവസരം ചെയർമാനുണ്ടായിട്ടുണ്ട്. പിന്നെ പറയുന്നത് സാഹിത്യബോധം ഉണ്ടാവാന് സാഹിത്യം ക്ലാസ്സിലിരുന്ന് പഠിക്കണം എന്നാവശ്യമില്ല എന്നുള്ള സാധാരണ പറയുന്ന ആ ഒരു വിമർശനത്തെയാണ് പറയുന്നത്. മറ്റ് സയൻസ് വിഷയങ്ങളും ഒക്കെ തന്നെ അങ്ങനെ ക്ലാസ് മുറിയിൽ ഇരുന്ന് പഠിക്കണം എന്ന് ആവശ്യമില്ല. അതുപോലെ ഒരു വിഷയം തന്നെയാണ് മാതൃഭാഷയെന്ന് അദ്ദേഹം അവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇതിനുദാഹരണമായിട്ട് ഏതാനും മാസങ്ങൾ മാത്രം സ്കൂളിൽ പഠിച്ച വിഖ്യാത ശാസ്ത്രജ്ഞനായ എഡിസനെയാണ് ഉദാഹരണമായിട്ട് കാണിക്കുന്നത്. അപ്പോൾ സാഹിത്യവും കലയും നൽകുന്നത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസമാണ് എന്ന്, മനുഷ്യൻ്റെ സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തെക്കുറിച്ച് എന്ന കൃതിയിൽ ഫ്രെഡറിക് ഫില്ലറും വിശദീകരിക്കുന്നുണ്ട്. ബുദ്ധി കൊണ്ട് മാത്രമല്ല വികാരം കൊണ്ടുകൂടിയാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്ന വികാരമണ്ഡലത്തെ വികസിപ്പിക്കുന്നതും സമകാലികമാകുന്നതും സൗന്ദര്യാത്മക വിദ്യാഭ്യാസമാണ് എന്ന് ഷില്ലർ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ വികാരം കൊണ്ട് അയാൾ പ്രാകൃതനാണെങ്കിൽ അയാൾക്ക് ശരിയായ വിദ്യാഭ്യാസം കിട്ടിയെന്ന് പറയാനായിട്ട് പറ്റില്ല എന്ന് ലേഖകൻ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ വിവരശേഖരണത്തെ മാത്രം അടിസ്ഥാനമാക്കുന്ന ഭൗതിക വിദ്യാഭ്യാസം പോലും മനുഷ്യരുടെ വികാര മണ്ഡലത്തെ പരിഗണിക്കുന്നില്ല എന്ന് ലേഖകൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. കാമത്തെ പ്രയോഗമാക്കുന്ന സൗന്ദര്യാത്മക വിദ്യാഭ്യാസമാണ് വേണ്ടത് എന്നും പി പവിത്രൻ പറയുന്നുണ്ട്. കുമാരനാശാൻ കൃതികൾ വായിക്കുന്ന ഒരാൾക്ക് ഈ പരിവർത്തനമാണ് സംഭവിക്കുന്നത് എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു.
വികാര വളർച്ചയുടെ പ്രായത്തിൽ ഒരാൾക്ക് ലഭിക്കുന്ന സൗന്ദര്യാത്മക വിദ്യാഭ്യാസം അയാളുടെ മാനസിക സംസ്കരണത്തിന് കാരണമാകുന്നു എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും ആരാധനാലയങ്ങളിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട് എന്ന പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ വാക്കുകളും ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. സൗന്ദര്യാത്മക വിദ്യാഭ്യാസം നടപ്പാക്കേണ്ടതിൻ്റെ ആവശ്യകതയെ കുറിച്ച് ലേഖകൻ പറയുന്നുണ്ട്. താരശങ്കർ ബാനർജിയുടെ ആരോഗ്യ നികേതനം മെഡിക്കൽ വിദ്യാർത്ഥികൾക്കും എൻജിനീയറിംഗ് വിദ്യാർത്ഥികൾക്ക് ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികളും പാഠപുസ്തകമെന്ന നിലയിൽ പഠിക്കാൻ അവസരമുണ്ടാക്കണം എന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. വൈദ്യ മാനവിക ശാസ്ത്രം എന്നൊരു പുതിയ പഠനശാഖ മെഡിക്കൽ ഹ്യൂമാനിറ്റീസ് ഉദയം ചെയ്തിട്ടുണ്ടെന്ന് ലേഖകൻ പറയുന്നു. മഹാനായ ശാസ്ത്രജ്ഞനാകുമ്പോഴും നീചനായിട്ടുള്ള മനുഷ്യനായി പോകുന്നതിൻ്റെ കാരണം സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തിൻ്റെ അഭാവമാണ് ജെയിംസ് വാട്സൺ പറഞ്ഞതായും അവർ ലേഖകൻ പറയുന്നു. ഇപ്പോൾ വൈദ്യ മാനവിക ശാസ്ത്ര കോഴ്സുകൾ 60s തന്നെയും അമേരിക്കയിലും തുടർന്ന് യൂറോപ്പിലും മെഡിക്കൽ കോഴ്സുകളുടെ ഭാഗമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ മാത്രമല്ല നിയമപഠനം ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊഫഷണൽ കോഴ്സുകൾക്കും സാഹിത്യ കഥയും പഠന വിഷയമായി ഉൾപ്പെടുത്തണം. സാഹിത്യവും കലയും പഠന വിഷയമായിട്ട് ഉൾപ്പെടുത്തണം. രാമൻ ജനിച്ചത് വാൽമീകിയുടെ മനസ്സിലാണെന്ന് മനസ്സിലാക്കാൻ ചരിത്ര വിദ്യാഭ്യാസം പോലെ സൗന്ദര്യാത്മക വിദ്യാഭ്യാസം തന്നെ വേണമെന്ന് പവിത്രൻ ചൂണ്ടിക്കാണിക്കുന്നു. സൗന്ദര്യശാസ്ത്ര വിദ്യാഭ്യാസം ഇല്ലായ്മ ഒരു സമൂഹത്തെ യാന്ത്രിക സമൂഹമാക്കി മാറ്റും. ഒരു ജനതയുടെ ആത്മീയ ജീവിതത്തിന് ഏറ്റവും ആഴത്തിലുള്ള രേഖ അത് കടന്നു പോകുന്ന സൗന്ദര്യാത്മക വിപ്ലവമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഇന്ദുലേഖ വന്നപ്പോഴേ, നളിനിയും ലീലയും വന്നപ്പോഴേ, തോട്ടിയുടെ മകൻ രണ്ടിടം കഴിയൊക്കെ വന്നപ്പോഴും ഈ സൗന്ദര്യാത്മക വിദ്യാഭ്യാസമാണ് ഉണ്ടായത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇപ്പോൾ ക്രാറ്റ്സിൻ്റെ പ്രതിജ്ഞ ചൊല്ലിക്കൊണ്ടാണല്ലോ ഒരാൾ വൈദ്യ ശുശ്രൂഷ രംഗത്തേക്ക് പ്രവേശിക്കുന്നത്. ആ പ്രതിജ്ഞ ഹിപ്പോക്രസി ആകാതിരിക്കണമെങ്കിൽ കലാസാഹിത്യങ്ങൾ പകരുന്ന മൂല്യങ്ങൾ സൗന്ദര്യാത്മക തലത്തിൽ വിദ്യാർത്ഥിയിലേക്ക് വിനിമയം ചെയ്യപ്പെടണമെന്നാണ് ലേഖകൻ വിശദീകരിക്കുന്നത്. ഇതോടുകൂടി ഒന്നാമത്തെ മൊഡ്യൂൾ അവസാനിച്ചു. ഇതിനു പുറമേ പുസ്തകം നന്നായി വായിച്ചാൽ മാത്രമാണ് 1 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം എഴുതാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് പാഠപുസ്തകം, ആ പാഠഭാഗങ്ങൾ ഒന്ന് നന്നായിട്ട് വായിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകുവാനായിട്ട്.